Hello friends, ellavarkum Sindhu's World of Music channel de mattoru video ilekke swagatham. Innu nammal valare tasty aayittulla oru fish fried recipe aayittana vannittullathu. Appo namukku pettanna thanne video ilekke poyalo. Appo nammade meen porich edukkanayittu njan ivide oru meen eduthu nannayi kazhugi vruthiyakki eduthittundu. Adinte rendu sideilum nannayittu vareyittu koduthittundu. Ini namukku idilekke oru masala ready aakkam. അപ്പൊ മസാല റെഡിയാക്കാനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ 2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് വീട്ടിൽ തന്നെ പൊടിച്ചിട്ടുള്ള കുരുമുളക് പൊടിയാണ്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 ടീസ്പൂൺ ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറുനാരങ്ങ നീരിന് പകരം വിനീഗർ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായി മിക്സ് ചെയ്തിട്ട് പാകത്തിന് വെള്ളം ചേർത്ത് നമുക്കിതൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ 4 ടീസ്പൂൺ വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കുറേശ്ശെ കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ അധികം ലൂസാവാൻ പാടില്ല. അപ്പോൾ ഇത് ഇപ്പം നമ്മുടെ മസാല ഇവിടെ റെഡിയായിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഇതിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പ് മുളകോ ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാനിതിലേക്ക് ഒന്നും ചേർത്ത് കൊടുക്കണില്ല. ഇപ്പം അത് മസാല കറക്റ്റായിട്ടാണ് ഉള്ളത്. ഇനി നമുക്കിത് മീനിൻ്റെ എല്ലാ ഭാഗത്തും ഇത് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം. വരയുടെ ഉള്ളിലും തലയുടെ ഭാഗത്തൊക്കെ നന്നായിട്ട് ഇതിൻ്റെ ഉള്ളിലൊക്കെ നന്നായിട്ട് തേച്ച് കൊടുക്കണം. അപ്പം നമുക്കിത് നന്നായിട്ടൊന്ന് മസാല തേച്ച് പിടിപ്പിക്കാം. അപ്പം നമ്മുടെ മസാല ഇവിടെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അപ്പം നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ ഇത് അടച്ചു വെക്കാം, അതല്ലെങ്കിൽ പുറത്ത് വെച്ചാൽ മതി. അപ്പം നമുക്ക് 1/2 മണിക്കൂറിന് ശേഷം ഇത് ഫ്രൈ ചെയ്യാനായിട്ട് നോക്കാം. ഇപ്പം നമ്മൾ 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഞാനിവിടെ ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് മീൻ വെച്ച് കൊടുത്തിട്ട് ഒരു ഭാഗമായി വരുമ്പോൾ തിരിച്ചിട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിവിടെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മീൻ മുങ്ങിക്കിടക്കുന്ന വിധത്തിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. തീയൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഇപ്പോൾ മീനിൻ്റെ ഒരു ഭാഗം നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിത് തിരിച്ച് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മീൻ ഇവിടെ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഞാനിതിലേക്ക് 2 തണ്ട് കരിവേപ്പില ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്ത് മാറ്റിവെക്കുന്നുണ്ട്. അതുപോലെ തന്നെ 2 പച്ചമുളക് കീറി ഇട്ടിട്ട് ഫ്രൈ ചെയ്ത് മാറ്റിവെക്കുന്നുണ്ട്. പിന്നെ 1 ഉള്ളി ചതച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 വെളുത്തുള്ളി ചതച്ചത് ഇട്ട് ഫ്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മീൻ പൊരിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ തീ ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പം നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഫിഷ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു.